ഹലോ എല്ലാവർക്കും, റിന്യൂസ് നവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ. ഇപ്പം ഞങ്ങൾ നേരം വിളിച്ചപ്പോൾ തന്നെ നല്ല പണിയിലാണ് കേട്ടോ. കുട്ടികൾ നീറ്റ് വന്നപ്പോൾ തന്നെ അവർക്കൊക്കെ ഓരോ ചെറിയ ചെറിയ പണികളൊക്കെ കൊടുത്ത് അവർ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കർക്കിടക മാസമൊക്കെ ആവാനായല്ലോ, അപ്പോഴേക്കും പൊടിയൊക്കെ തട്ടിയെടുക്കുക എന്നുള്ളൊരു ക്ലീനിങ് ആണ് പരിപാടി. ഇപ്പോൾ കുട്ടികൾ നീറ്റ് വന്നപ്പോൾ ഞാൻ ചെയ്യണ കണ്ടപ്പോൾ അവർക്ക് നല്ല ഉത്സാഹം തോന്നി. എന്നാൽ ഞങ്ങൾ ചെയ്തോളൂ പറഞ്ഞിട്ട് അത് കൊടുത്തപ്പോൾ വളരെ ഹാപ്പിയായി. അപ്പോൾ പിന്നെ ഞാൻ അടുക്കളയിലത്തെ പരിപാടിക്ക് തന്നു. ഇപ്പോൾ സോഫൊക്കെ ഇങ്ങനെ നീക്കിട്ട് കൊടുത്തപ്പോൾ പതുമത്തെ പൊടി തട്ടാനും ഒക്കെ നല്ല സന്തോഷമായി അവർക്കൊക്കെ. ഇന്ന് ചപ്പാത്തിയും ബീഫ് ആയിരുന്നു കേട്ടോ കറി ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി മതി ചെയ്ത് എന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോഴേക്ക് പെരുന്നാളാണല്ലോ, ജൗറ മുടിയൊക്കെ കെട്ടാനായിട്ട് വന്നു. അപ്പോൾ അവളുടെ ഉമ്മ പറഞ്ഞപ്പോൾ മുടി രണ്ട് ഭാഗത്ത് ഞാൻ കെട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ സ്വത്തിന് ഏറ്റവും ഇഷ്ടം രണ്ട് ഭാഗത്ത് മുടി കെട്ടണതാ. അപ്പോൾ ബണ്ണൊക്കെ വീണ്ടും എടുപ്പിച്ചു, രണ്ട് ഭാഗത്ത് മുടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. സ്വത്ത് ഉണ്ണിമോൾക്ക് നന്നായി മുടിയൊക്കെ കെട്ടി കൊടുക്കും, അവൾക്കൊരു തോന്നലാണ് എങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ജൗറയുടെ വീട്ടിലേക്ക് ഇന്ന് കുട്ടികളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ വന്നത് ജൗറ. അങ്ങനെ മുടികെട്ടലൊക്കെ കഴിഞ്ഞു, ആളാകെ ഹാപ്പിയായി. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ആൾക്ക് അവർ പോയപ്പോൾ തന്നെ ഞാൻ പിന്നെ ക്ലീനിങ്ങിനൊക്കെ നിന്നു. ഇന്നലെ മാറാലടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ അടുക്കള അങ്ങനെയുള്ള ജനൽ തുടയ്ക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഇനി ഒരു ദിവസം ഞായറാഴ്ചയാണ് ഇതൊക്കെ അധികം ചെയ്യാൻ വേണ്ടി നിൽക്കാറുള്ളൂ. അപ്പം അതൊക്കെ ചെയ്തുകൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ ജൗറൊക്കെ താമസിക്കുന്നതിന് മുന്നേ ഒരു വീട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ നിന്ന് ആ താത്ത ബിരിയാണി, ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൊണ്ട്. അപ്പോൾ ആൾ രാവിലെ തന്നെ എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും വെക്കണ്ട കേട്ടോ, ഞാൻ ഫുഡ് കൊടുത്തയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വാട്സപ്പൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ മിസ്സിരിയതാത്ത നന്നായിട്ട് ഫുഡ് വയ്ക്കുന്ന ഒരാളാണ്. ഇവരിവിടെ താമസിക്കുന്ന സമയത്ത് അവർ എപ്പോഴും പുതിയ പുതിയ റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കിങ്ങനെ തരുമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ജൗറയുടെ അനിയൻ അവരുടെ വീട്ടിൽ പറഞ്ഞത്രേ, അവൻ ടാറ്റാ ബൈ ബൈ കാണിച്ചത്ര പുതിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ. അപ്പോൾ അവരിന്ന് ആ അവളുടെ ഉമ്മയുടെ വീട്ടിലേക്ക് പോകണില്ല, നാളെ പോകണുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും അവനൊന്ന് കൊണ്ടുപോലോചിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ സ്കൂളൊക്കെ ആയി. ഇപ്പോൾ ഇന്നലെ തന്നെ ലീവായിരുന്നു, അപ്പോൾ അയൺ ചെയ്യലൊന്നും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞു. ആർച്ച വെള്ളം കുടിക്കാനൊക്കെ ചില സമയത്ത് കുടിക്കും, ചിലപ്പോൾ കുടിക്കില്ല. അങ്ങനെയാണ്. ഇത് ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ, ശീലമായി. അപ്പോൾ ആൾ വാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഡാൻസ് കണ്ടപ്പോൾ നോക്കിക്കാണ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ വകയൊന്ന് വാക്കിങ്ങൊക്കെ നടത്തി. അപ്പോൾ ജൗറയുടെ വീട്ടിൽ നിന്ന് മാങ്ങ തന്നിരുന്നു. അപ്പോൾ ആ മാങ്ങ കഴിക്കാൻ വിളിച്ചപ്പോൾ ഓടി വന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.